നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വർഷത്തിൽ ഒരാഴ്ച മാത്രം അനുഗ്രഹം പറഞ്ഞു വരുന്നത് വർഷത്തിൽ ഒരാഴ്ച മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് കർണാടകയിലെ ഹസ്സനിലെ ഹസ്സനാപ്പ ക്ഷേത്രത്തിലാണ് വിചിത്രമായ ആചാരമുള്ളത് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചുവെന്ന് കരുതുന്ന ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത് അക്കാലത്തെ കൃഷ്ണപ്പ നായിക് എന്ന രാജാവാണത്രേ കർണാടകയിലെ ക്ഷേത്ര നിർമ്മിതികളുടെ ഏറ്റവും മികച്ച ഉദാഹരണവും ഇതാണത്രേ ഹസ്സനാപ്പ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത് ദീപാവലി ആഘോഷങ്ങളുടെ സമയത്ത് ഭക്തർക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കും കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ കന്നഡയിലെ അശ്വിജ മാസത്തിലെ പൗർണമി ദിവസത്തിന് ശേഷമുള്ള വ്യാഴാഴ്ചയാണ് ക്ഷേത്രം തുറക്കുന്നത് അന്നു മുതൽ ദീപാവലി നാൾ വരെ ആളുകൾക്ക് ഇവിടെ എത്തി പ്രാർത്ഥിക്കാം വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്നതിനാൽ ദേവിയെ പ്രതിനിധീകരിച്ച് ഒരു ചിതൽക്കുറ്റാണ് അത്രേ കാണുവാൻ സാധിക്കുക അതിനുള്ളിൽ ദേവി ഇരിക്കുന്നു എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഒരിക്കലൊരു യാത്ര പോയ സപ്തകന്യകമാരായ ബ്രഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വരാഹി ഇന്ദ്രാണി ചാമുണ്ഡി എന്നിവർ ഹസനിലെത്തി ഹാസന്റെ ഭംഗിയിൽ ആകൃഷ്ടരായ അവർ ഇവിടെ താമസിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ മഹേശ്വരിയും കൗമാരിയും വൈഷ്ണവിയും ചിതൽപ്പുറ്റിനുള്ളിൽ താമസമാക്കിയെന്നുമാണ് ഇവിടെ പ്രചാരത്തിലുള്ള കഥ ഒരിക്കൽ ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കുന്നത് കൃത്യം ഒരു വർഷത്തിന് ശേഷമാണ് നെയ്യിൽ കത്തുന്ന ഒരു വിളക്കോട് കൂടിയാണ് ക്ഷേത്രം അടയ്ക്കുന്നത് കൂടാതെ തുറക്കുന്നോടം വരെയുള്ള കാണിക്കായി അരിയും പൂക്കളും ജലവും സമർപ്പിക്കും പിന്നീട് അടുത്ത വർഷം ക്ഷേത്രം തുറക്കുമ്പോഴും ഈ നെയ്ത്തിരിയിട്ട വിളക്ക് ജ്വലിച്ച് കാണാമത്രേ പത്ത് തലയുള്ള രാവണൻ വീണ വായിക്കുകയോ എന്ന് അത്ഭുതപ്പെടേണ്ട അങ്ങനെ ഒരു സംഭവം ഈ ക്ഷേത്രത്തിലുണ്ട് എന്നാൽ ഇവിടുത്തെ വീണ വായിക്കുന്ന രാവണന്റെ ചിത്രത്തിൽ 9 തലകൾ മാത്രമേ കാണുവാൻ സാധിക്കൂ എന്തു തന്നെയായാലും ക്ഷേത്രത്തിന്റെ അതിപ്രധാനപ്പെട്ട ഒരിടത്ത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ചിത്രം സൂക്ഷിക്കുന്നു എന്നതിന്റെ കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല ഹസ്സനാപ്പ ക്ഷേത്രത്തിന് കള്ളപ്പകുടി എന്നൊരു പേരും കൂടിയുണ്ട് ഒരിക്കൽ 4 കള്ളന്മാർ ചേർന്ന ഈ ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്താൻ പദ്ധതിയിട്ടു ഇതിൽ കലിപൂട്ട ദേവി അവരെ ശപിച്ച് കല്ലാക്കി മാറ്റിയത്രേ അന്നു മുതൽ ക്ഷേത്രത്തിന് കള്ളപ്പകുടി എന്നൊരു പേര് കൂടിയുണ്ട് ദേവി ക്ഷേത്രമാണെങ്കിലും ക്ഷേത്രത്തിന്റെ കവാടത്തിൽ കുടികൊള്ളുന്ന ദൈവം ശിവനാണ് സിദ്ധേശ്വരൻ എന്ന പേരിൽ സ്വയംഭൂ ലിംഗമായാണ് മഹാദേവനെ ഇവിടെ കാണുന്നത് മംഗലാപുരത്തു നിന്നും ബംഗളൂരുവിലേക്കുള്ള വഴിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹാസനിൽ നിന്നും 1 കിലോമീറ്ററും ബംഗളൂരുവിൽ നിന്നും 183 കിലോമീറ്ററും അകലെയാണ് ഈ ക്ഷേത്രം മറ്റൊരു പുണ്യക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി നമ്മുടെ സാർദേ ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടിവി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടിവി നേരിട്ട് ലഭ്യമാകുന്നതാണ്